Welcome back, Ronsbrios. Ronsteers, ഞാൻ ഇതുവരെ കളർഫുള്ളും ഹെൽത്തി ആയ ലെമൺ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് ശംഖുപുഷ്പത്തിന്റെ പൂവാണ്. ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നാച്ചുറൽ കളർ വാട്ടറായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ല ബ്രെയിൻ ടോണിക്കാണ്. ത്രോട്ട് ആൻഡ് ഐ ഇൻഫെക്ഷൻ, സ്കിൻ ഡിസീസസ് എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. പൂവിൻ്റെ ഞെട്ടുകളെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളത്തിലിട്ട് ശംഖുപുഷ്പം തിളപ്പിക്കുമ്പോൾ നല്ല ബ്ലൂ കളറാവും. വെള്ളം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ബ്ലൂ കളറായിട്ടുണ്ട്. ഈ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ. ഈ വെള്ളവും നല്ല ടേസ്റ്റിയാണ്. ഇത് കുടിച്ച് നമ്മുടെ ഹെൽത്തിന് യാതൊരു പ്രോബ്ലവും വരില്ല. നല്ല നാച്ചുറൽ കളർ വെള്ളം കുടിക്കുമ്പോൾ എന്ത് രസമായിരിക്കില്ലേ. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം. ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കൂളായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് വെച്ച് കൊടുക്കാം. ഞാനൊരു മാജിക് കാണിച്ചരമ്മേ. ശംഖുപുഷ്പത്തിൻ്റെ വെള്ളത്തിലേക്ക് നാരങ്ങ വെള്ളം ഒഴിച്ചപ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് വയലറ്റ് കളർ കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ മാജിക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ വെള്ളം തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതല്ലേ, ചെമ്പരത്തിപ്പൂ. ചെമ്പരത്തിപ്പൂവിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതെല്ലാം തിരിച്ച് പഞ്ചസാര ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളപ്പിക്കണം. അപ്പം ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ് വെള്ളത്തിലേക്കാവും. ഇത് നന്നായിട്ട് തിളച്ച് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിനി ഇത് തണുപ്പിക്കാൻ വയ്ക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളം കൂളായിട്ടുണ്ട്. നമുക്ക് ലെമൺ ജ്യൂസ് വെച്ചെടുക്കാം. ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളത്തിലേക്ക് നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ഓറഞ്ച് ആവും. കുറേ ചെമ്പരത്തിപ്പൂവ് ഇട്ട് വെള്ളത്തിന് നല്ല കളറായിരിക്കും. ഞാൻ 4 പൂവ് ഇട്ടുള്ള 2 ഗ്ലാസ് വെള്ളത്തിന്, അതാണ് കളർ കുറഞ്ഞു പോയേ. ഇനി നമുക്ക് അടുത്ത കളർ റെഡിയാക്കാം. ഇത് ബീറ്റ്റൂട്ടാണ്. പഞ്ചസാര ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ബീറ്റ്റൂട്ടിൻ്റെ കുറച്ച് ഇലകൾ ഇട്ടിട്ടുണ്ട്, അതാണ് അതിലേക്ക് എടുക്കണത്. ബീറ്റ്റൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു കഷ്ണം ഇട്ടാലും നല്ല കളർ വരും. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും വരില്ല. നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം കൂളായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ് വെച്ചെടുക്കാം. നമുക്ക് അടുത്തുള്ള റെഡിയാക്കാം. ഇത് നാരങ്ങ, ഇഞ്ചി, പഞ്ചസാര. ഇത് മിക്സിയിലിട്ടടിക്കുമ്പോൾ നല്ല വൈറ്റ് കളർ ലെമൺ ജ്യൂസാണ് കിട്ടുന്നത്. നമുക്കിനി ഗ്രീൻ സ്പൈസി ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം. പുതിനയില, പച്ചമുളക്, നാരങ്ങ. ഞാൻ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. ഇത് പഞ്ചസാരയും വെള്ളവും ഒഴിച്ച് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. എന്ത് കളർഫുള്ളായിട്ടല്ലേ ഇരിക്കണേ. ഇതുണ്ടാക്കാൻ നല്ല എളുപ്പവും ആണ്. പിന്നെ ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ജ്യൂസാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ടും ചെയ്യണം. ഈ കളർഫുൾ ഇമേജസ് കാണാൻ എന്ത് ഭംഗിയാണ്. എനിക്ക് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നു. നമുക്കിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഗ്രീൻ കുറച്ച് സ്പൈസിയാണ്. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമില്ല.
നല്ല രുചിയുണ്ട്. ഹായ്, എന്ത് കറുപ്പ് ലെമൺ ജ്യൂസ് അല്ലേ? നിങ്ങൾക്ക് ഗസ്റ്റ് വീഡിയോ വരുമ്പോ ഇതുപോലത്തെ കളർഫുൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. ഇത് നല്ല ഹെൽത്തി ആണ്. എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. റോസ്റ്റി ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം. ബൈ. ഞാൻ പുതിയ പുതിയ വീഡിയോ എപ്പോഴും വരും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി.